ഓം ശരവണ ഭവ. ഇന്ന് ഹനുമത് ജയന്തിയാണ്. നമ്മളെല്ലാവരും ഇന്ന് ശ്രീ ആഞ്ജനേയ സ്വാമിയെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ഇന്ന് ശ്രീ ആഞ്ജനേയ സ്വാമിയുടെ അഷ്ടോത്തര ശതനാമാവലി മഹാമന്ത്ര സേവയൊക്കെ നടന്നു. വളരെ വിശേഷമായി അർച്ചനകളൊക്കെ നടന്നു. കാരണം എത്രമാത്രം നമ്മൾക്ക് ഈശ്വരാരാധന ഈ സമയങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രമാത്രം നല്ലതാണ്. കാരണം അന്തരീക്ഷത്തിൻ്റെ പരിശുദ്ധിക്ക് വേണ്ടിയും അനാരോഗ്യങ്ങളിൽ നിന്നുള്ള വിമോചനത്തിന് വേണ്ടിയും ആത്മാനുഭൂതിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നടത്തുന്നതാണല്ലോ ആരാധന എന്ന് പറയുന്നത്. ആ ആരാധനാ മാർഗത്തിലൂടെ ഇപ്പം നമ്മളൊക്കെ നിറഞ്ഞ് ജീവിക്കണം. കാരണം പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുന്നവർ അനേകം. അങ്ങനെയുള്ളവരെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ രക്ഷിക്കാൻ ശ്രമിക്കണം. ശാരീരികമായിട്ട് നമുക്കിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് സേവനം ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. സമ്പത്ത് കൊടുത്തിട്ടും ഒരു പക്ഷേ നമുക്ക് സേവനങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ച് നമ്മൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാനസികമായിട്ട് സേവ ചെയ്യണം. അങ്ങനെ കുറേ സേവയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ മാനസികമായിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല ഓണം സങ്കല്പിക്കാറുണ്ടല്ലോ. ഗുരുവായൂരപ്പനെയൊക്കെ വിളിക്കും, നമ്മൾ ആരാധിക്കുന്ന ദേവതകളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞു വയ്ക്കാറുണ്ട്. ഭഗവാന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒഴിഞ്ഞു വയ്ക്കും. അതൊക്കെ വിഷമങ്ങളൊക്കെ മാറിക്കഴിഞ്ഞത് ഭഗവാന്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. ക്ഷേത്രങ്ങളിൽ കൊണ്ട് ബണ്ണാരം ചേർക്കാറുണ്ട്, വഴിപാടുകൾ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ എന്നുള്ളതായൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടേത് എന്ന് കരുതുന്നതായതിന് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നത് പോലെ ഈ സമയത്ത് നമ്മൾ നമ്മൾ തന്നെയല്ല, ഈ ലോകം തന്നെയാണ് നമ്മൾ. ഇന്ന് നമ്മുടെ കുടുംബമാണ് വസുദേവ കുടുംബകം, നമ്മളെല്ലാം ഒന്നാണ്. ഈ സമയത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഈശ്വരൻ തന്നെയാണ് ഇതിനൊക്കെ ശരണം. അതുകൊണ്ട് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവാൻ വേണ്ടിയിട്ട്. എല്ലാം ശരിയാവും എന്നുള്ളത് ഉറപ്പാണ്. ഒരിക്കലും ലോകം നശിക്കില്ല, ലോകത്തുള്ളതൊന്നും നശിക്കില്ല. എന്നാൽ ചില നാശങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. പ്രകൃതിയുടെ കണക്കിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾ അങ്ങനെ പ്രകൃതിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും ഈ പ്രകൃതി വിജയിച്ചോളും. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം ഈ സമയത്ത്. ഇപ്പം ഇവിടെ ശ്രീ മഹാമംഗളാരതി നടക്കും, ശേഷം നമുക്ക് മാനസികമായിട്ട് പ്രസാദങ്ങൾ സ്വീകരിക്കാം. ഓം ശരവണ ഭവ. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. കൂടുതൽ കൂടുതൽ ഈശ്വരാരാധനയൊക്കെ നടത്തി ഈശ്വര സേവയൊക്കെ ചെയ്ത് നമുക്ക് സമൂഹത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സേവ ചെയ്യാം. കാരണം നമ്മളുടെ ജീവിതം തന്നെ സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നിട്ടുള്ളത്. നമ്മൾ സമ്പാദിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. സമ്പാദിക്കണം, സമ്പാദ്യം കൊണ്ട് സേവിക്കണം. അതാണ് വേദങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. നല്ലോണം പഠിച്ചോളൂ, പഠിച്ച് ജോലി ചെയ്തോളൂ. ഇന്നലെ പറഞ്ഞത് അതുപോലെ, നല്ലോണം പഠിച്ചോളൂ, പഠിച്ച് ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതുപോലെ സമ്പാദിച്ചോളൂ, സമ്പാദ്യം കൊണ്ട് സേവ ചെയ്തോളൂ. പഠിച്ച് ജോലി ചെയ്യണം, സമ്പാദ്യം കൊണ്ട് സേവ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന സേവ തന്നെയാണ് ഇന്നോളം നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടും നമ്മളെ രക്ഷിക്കുന്നത് സേവ തന്നെയായിരിക്കും. വേറെ ആരും ഇപ്പം നമ്മളെ രക്ഷിക്കാനൊന്നുമില്ല. ഏകദേശം ഇപ്പം നമുക്കതൊക്കെ മനസ്സിലായി. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ നമ്മളെ രക്ഷിക്കാനുണ്ടാവുള്ളൂ. ആ സൽക്കർമ്മങ്ങളുടെ ബലം കൊണ്ടാണ് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ നല്ല സ്വസ്ഥമായിട്ടിരിക്കുന്നത്, സമാധാനത്തിൽ. അത്ര വലിയ സമാധാനം ഇല്ലെങ്കിലും കുറച്ചൊക്കെ സമാധാനം നമുക്കൊക്കെ ഉണ്ട്. കാരണം
മഹാമാരിയൊന്നും നമ്മളെ നമ്മളെ പിടിച്ചിട്ടില്ല. പിടിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ അതൊന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ശരി. അപ്പം ശ്രവണ ഭവം, എല്ലാവരും സേവാമാർഗത്തിൽ നിറഞ്ഞ് ജീവിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഹനുമാൻ സ്വാമീനെ പോലെ ഉറച്ചു നിൽക്കണം. നമ്മൾ സേവാ മനോഭാവം വ്യതിചലിക്കാൻ പാടില്ല. സേവാ മനോഭാവം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ ജന്മം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെയുള്ള ഒരു അനുഭവം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതാണ് സത്യം. സത്യത്തിൽ നമ്മളൊക്കെ സേവിച്ച് ജീവിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ സേവിക്കുക, ജീവിക്കുക, ജയിക്കുക എന്നതായ ഒരു സത്യവചനം ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക. ഓം ശരണം ഭവ. എല്ലാവർക്കും പ്രണാമം.